നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അറുപത്തി ആറാം വാക്യം നിന്റെ കൽപ്പനകളെ ഞാൻ വിശ്വസിച്ചിരിക്കയാൽ എനിക്ക് നല്ല ബുദ്ധിയും പരിജ്ഞാനവും ഉപദേശിച്ചു തരണമേ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്ന് റോമാലേഖനം പഠിപ്പിക്കുന്നു ദൈവവചനം നമ്മിൽ വിശ്വാസം ജനിപ്പിക്കുകയും അതിൽ വളർത്തുകയും ചെയ്യുന്നു നമ്മിൽ വിശ്വാസമുളവാക്കിയ ദൈവവചനത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ ചിലർക്ക് ബൈബിൾ കേവലം ഒരു പുസ്തകം മാത്രമാണ് മറ്റു ചിലർക്ക് അത് ഒരു മതഗ്രന്ഥവും ഇനിയും ചിലർക്ക് അത് ഒരു സാരോപദേശം ഉൾക്കൊള്ളുന്ന പുസ്തകമാണെങ്കിൽ വേറെ ചിലർക്ക് ചരിത്ര പഠനത്തിനും തത്വചിന്തയുടെ ആഴങ്ങൾ തെരയാനുമുള്ള ഇടമാണ് എന്നാൽ വളരെ ചുരുക്കം ചിലർ അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവാത്മനിയോഗം ലഭിച്ചിട്ട് സംസാരിച്ചതാണ് അതിൽ കുറേ ദൈവോചനമുണ്ടെന്നല്ല അത് പൂർണ്ണമായും ദൈവോചനം തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നു ഇവവിധം വിശ്വസിക്കുന്നവർക്ക് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നല്ല ബുദ്ധിയും പരിജ്ഞാനവും പഠിപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയും നല്ല ബുദ്ധിയുള്ള മനുഷ്യർ എന്ന് ചിലരെ കുറിച്ച് മാത്രമാണ് ലോകം വിലയിരുത്തുന്നത് അവരുടെ കഴിവും അറിവും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും വിലയിരുത്താനുമുള്ള കഴിവുകളുമൊക്കെ കൊണ്ടാണ് ഇവ്വിധം വിശേഷിപ്പിക്കുന്നത് എന്നാൽ ലോകത്തിൻ്റെ വിലയിരുത്തലല്ല ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ എന്നതിനാൽ ലോകത്തിലെ ബുദ്ധിമാന്മാർ പലരും ദൈവത്തിന് മൂഢന്മാരാണ് സർവ്വലോകവും നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം എന്നതാണ് ദൈവം ചോദിക്കുന്നത് ദൈവത്തെ അറിയുകയും രക്ഷയിൽ വളരുകയും ചെയ്യുന്നവരാണ് ദൈവദൃഷ്ടിയിൽ ബുദ്ധിമാന്മാർ ദൈവം ഉപദേശിച്ചു തരുന്നതും ഇത്തരത്തിൽ നിത്യതയെക്കുറിച്ചുള്ള പരിജ്ഞാനമായിരിക്കും ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക എന്ന് അപ്പസ്തനായ പൗലോസ് പഠിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയക്കണ്ണ് പ്രകാശിച്ചിട്ട് ദൈവം നമ്മെ വിളിച്ചതിൻ്റെ ലക്ഷ്യം എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ അളവറ്റ ശക്തിയെ നമ്മിലൂടെ ദൈവമഹത്വത്തിനായി വെളിപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ഈ ഭൂമിയിൽ ജീവിതം മഹത്വമുള്ളതാകുന്നത് അങ്ങനെയുള്ളവർ നിത്യതയിലും നക്ഷത്രങ്ങൾ പോലെ എന്നേക്കും പ്രകാശിക്കും നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും അതുതന്നെയാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ